بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي صل على من حل بالحرمين، طه الرسول الذي قد خص بالكرم، يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. அல்லாஹுவின் மகத்தாய அனுகிரகம் கொண்டு நான் அஸ்ரஃபுல் கல்கு ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களுடைய பேரில் சலாத்து சொல்லுவதின் பிரஜோதனம் நல்குவதும் சலாத்து சொல்லுவதுமாய ஒரு சதஸ், ஆ சதஸின் சந்தோஷத்தில் பங்கெடுத்துள்ள சத்யவிசுவாசிகளாக அல்லாஹு ஜல்ல ஜலாலுஹு அஸ்ரஃபுல் கல்கு ஸல்லல்லாஹு அலைஹி வஸல்லம் സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്ന സദസ്സിലും സാധുക്കളായ നമുക്ക് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. നീണ്ട ഒരു പ്രസംഗം നിങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലെ ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നതും ഇല്ല. ഇത് എല്ലാവർക്കും അറിയാം, വയനാട് പ്രദേശമാണ്, എൻ്റെ പ്രകൃതിക്ക് തീരെ പറ്റാത്ത ഒരു സ്ഥലമാണ് അത്. എനിക്ക് ചെറിയ ശ്വാസമുട്ടിൻ്റെ അലർജിയുടെ അസുഖമുള്ള ഒരാളാണ് ഞാൻ, കുട്ടിക്കാലം മുതലേ ഉണ്ട്. അതുകൊണ്ട് തണുപ്പുള്ള പ്രകൃതി തീരെ ശരീരത്തിന് അനുയോജ്യം അല്ല. വൈകുന്നേരം മുതൽ മഴ കുറച്ചൊക്കെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തൊണ്ടവേദനയായിട്ട് ഞാൻ ഇവരെ വിളിച്ച് ടെലിഫോൺ ചെയ്ത് വരാതിരിക്കാൻ വേണ്ടി എനിക്കറിയുന്ന എല്ലാ ഭാഗവും ഞാൻ പറഞ്ഞു നോക്കി. അങ്ങനെ ഇനി ഒരു ഭാഗവും ഞാൻ പറയാൻ ബാക്കിയില്ല ടെലിഫോണിൽ തന്നെ. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദവർഗളും അതുപോലെ തങ്ങളവർഗളും എത്തിയിട്ടില്ല. അതുകൊണ്ട് നിർബന്ധമായും വരണം എന്ന് നമ്മുടെ സംഘാടകർ വാശി പിടിച്ച് പറഞ്ഞപ്പോ അവർക്ക് അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ. അള്ളാഹുവാണല്ലോ രോഗം തരുന്നവരും സുഖപ്പെടുത്തുന്നവരൊക്കെ. അള്ളാഹു എല്ലാവർക്കും ആരോഗ്യം നൽകുമാറാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ മേൽ തൗക്കിലാക്കി രോഗമൊന്നും ഉണ്ടാവില്ല എന്ന നിയത്തോടു കൂടി പറഞ്ഞതാണ്. അതുകൊണ്ട് നാളത്തെ വേദന ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കേൾക്കണം എന്ന് ആമുഖമായി പറയുകയാണ്. ഇപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാ വിഷയങ്ങളിലും അൽഹംദുലില്ലാഹ് പ്രസംഗിച്ച ധാരാളം കേസറ്റുകൾ ഉണ്ടല്ലോ.
ശബ്ദം കേൾക്കൽ മാത്രമല്ല, മനുഷ്യനെ കണ്ടുകൊണ്ട് തന്നെ കേൾക്കാനുള്ള സി ഡി സൗകര്യങ്ങൾ ഉണ്ട്. റൂഫ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, ചലനമൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ധാരാളം സി ഡി കേസറ്റുകൾ എല്ലാ വിഷയത്തിലും ഉണ്ട്. അത് വാങ്ങി നമുക്ക് കേൾക്കാം. ഞാൻ ഇപ്പോൾ ചുരുങ്ങിയ സമയം മാത്രം സംസാരിക്കുന്നു. ആത്മീയമായി 7 ദിവസം നാദാപുരത്ത് നടത്തിയ സപ്തദിന പ്രഭാഷണത്തിന്റെ സി ഡി ഉണ്ട്. ശേഷം നാദാപുരത്ത് വെച്ച് നടത്തിയ കണ്ണട പ്രസംഗത്തിന്റെ 8 സി ഡികൾ ഉണ്ട്. അതിന്റെ ശേഷം നടത്തിയ 5 സി ഡികൾ ഉണ്ട്. പിന്നെ പ്രസംഗിച്ച ധാരാളം സി ഡികളുണ്ട്. ഇൻഷാല്ലാ അടുത്ത ഈ ആഴ്ചയിൽ ഇറങ്ങുന്ന 10 സി ഡി വേറെ ഉണ്ട്. അതൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഇപ്പോൾ ചുരുക്കി സംസാരിച്ച് ഞാൻ നിർത്തുന്നു. ഒറ്റ കാര്യം ഞാൻ ചുരുക്കി പറയാം. ഞാൻ ഇപ്പൊ ഇങ്ങനെ വരുമ്പോ ഒരു പ്രായമുള്ള ഒരാളുടെ വീട്ടിൽ, വയനാട്ടിലെത്തിയതിനു ശേഷം കുഞ്ഞോത്ത് ഒരാളുടെ വീട്ടിൽ കയറി. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറേണ്ട ഒരു ആവശ്യം ഉള്ളത് കൊണ്ട് കയറിയതാണ്. അദ്ദേഹം നാദാപുരം ഭാഗത്ത് നിന്ന് വന്ന് അവിടെ താമസിക്കുന്ന കുഞ്ഞമ്മ കുട്ടിയാക്കി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവിടെ കയറി ഞാൻ അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹം നിർബന്ധിച്ച് ചായ കുടിക്കാൻ പറഞ്ഞപ്പോ ഇവിടെ തന്നെ തിരക്ക് കൊണ്ട് ചായ ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം എന്നോട് ചോദിച്ചു, നാരിയത്ത് സലാത്ത്, നാരിയത്ത് സലാത്ത് ഇതിനെ സംബന്ധിച്ച് അത് മോശമാണ് എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ എന്ന് ആ കയറിയ സമയത്ത് അയാൾ ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച് മാത്രം ഞാൻ പ്രസംഗിച്ച ഓഡിയോ കാസറ്റ് ഉണ്ട്, ഒരു ദിവസത്തെ പ്രസംഗം മുഴുവൻ നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച്. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത റമദാനിന്റെ 2 ദിവസം മുമ്പ്, 1 ദിവസം മുമ്പ് നാദാപുരത്ത് വെച്ച് ഞാൻ മുജാഹിദ് മൗലിമാർക്ക് മറുപടിയായി പ്രസംഗിച്ച 5 സി ഡി കേസറ്റുകളുണ്ട്. അതിൽ നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചാൽ അതുകൊണ്ടാ കിട്ടുക, ഞാൻ എന്റെ വണ്ടിയിൽ തന്നെ ഉണ്ടാവുന്നു. ഞാൻ എന്റെ വണ്ടിയിൽ നിന്ന് 5 സി ഡി എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം എത്രയാണ് ഇതിന് വില എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിന് 125 രൂപയാണ് ഇതിന്റെ വില, പക്ഷെ ഇപ്പൊ നിങ്ങൾ വില തരണ്ട, പിന്നെ തന്നാ മതി. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വാങ്ങുമ്പോ അങ്ങനെയാവില്ല, പൈസ കൃത്യം തന്നെ കൊടുക്കേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം നേരത്തെ ഒരു ഏക്കർ സ്ഥലം നമ്മുടെ സിറാജുകൾക്ക് വേണ്ടി തന്ന ഒരു ആളാണ്. അതുപോലെ നിങ്ങൾ തരികയാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഫ്രീ തന്നേക്കാം എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, അത് കൂടാതെ ഒരു 8 സി ഡി ഉണ്ട്, അത് നിങ്ങൾ നിർബന്ധമായി കേൾക്കണം എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, ഇത് വരുമ്പോഴുണ്ടായ ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണ്, നാരിയത്ത് സലാത്ത് മറ്റു സലാത്തുകളും എല്ലാ സലാത്തുകളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എഴുതുന്ന പണ്ഡിതന്മാരാൽ അംഗീകരിക്കപ്പെട്ട എല്ലാ സലാത്തുകളും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യകർമ്മമാണ്. നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച് ഞാൻ പ്രസംഗിക്കാനുണ്ടായ കാരണം, സുന്നത്തുൽ ജമാഅത്തിന്റെ വിരോധികൾ അവരുടെ പത്രത്തിൽ എഴുതി നാളിയ സലാത്താണ് നാരിയത്ത് സലാത്ത് എന്ന് എഴുതി. നാരിയത്ത് സലാത്തിനെ വിമർശിച്ചുകൊണ്ട് നിസ്സാരപ്പെടുത്തിയിട്ടവരെ നാളിയ സലാത്ത് എന്ന് എഴുതി. അത് കണ്ടപ്പോൾ എനിക്ക് വലിയ വേദനയായിപ്പോയി. പിന്നീട് ഞാൻ നാദാപുരത്ത് ഞാനുമായി കണ്ണട പ്രസംഗം നടത്തി. ഇപ്പോൾ പിന്നീട് കണ്ണടത്തിന് വരാതെ ഒളിച്ചിരിക്കുന്ന മൗലവി, ആ മൗലവി നാദാപുരത്തും വന്നില്ല, ഈ അടുത്തൊന്നും വന്നില്ല, തിരുവനന്തപുരത്ത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ പോയിട്ട് അദ്ദേഹം പെരുന്നാളിന് പ്രസംഗിച്ചു. റമദാനിന് മുമ്പ് അദ്ദേഹം നാദാപുരത്ത് പ്രസംഗിച്ചു. ഞാനതിന് മറുപടി പറഞ്ഞപ്പോ അദ്ദേഹം പിന്നെ ഈ ബൈക്കൊന്നും നിൽക്കാതെ ദക്ഷിണ മേഖലയിൽ പോയിട്ട് കൊല്ലത്ത് പോയിട്ട് ഒരു പ്രസംഗം കരുനാഗപ്പള്ളിയിൽ പ്രസംഗിച്ചു. അപ്പൊ അതിന് മറുപടി പെരുന്നാൾ കഴിഞ്ഞപ്പോ ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയിട്ട് അവിടെ മറുപടിയും പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ബഹ്റൈനിലെ പ്രസംഗത്തിന്റെ സി ഡി ഞാൻ പ്രൊജക്ടറും അതുപോലെ സ്ക്രീനും വെച്ചിട്ട് കേൾപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ഒരുപാട് കളവുകൾ ഞാൻ അവിടെ എടുത്ത് ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് സി ഡി കേസറ്റുകൾ കേൾക്കുമ്പോൾ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം ബഹ്റൈനിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നാലിയത്ത് സലാത്ത്, കമാലിയ സലാത്ത് എന്നൊക്കെ പറഞ്ഞ് സലാത്തുകളെ നിസ്സാരപ്പെടുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, 7 വാചകങ്ങളിൽ മാത്രമേ സലാത്തി വല്ലാൻ പാടുള്ളൂ. 7 വാചകങ്ങൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വാചകങ്ങളായി സലാത്തിൽ വന്നിട്ടുണ്ട്. ആ 7 അല്ലാത്ത വാചകങ്ങളിൽ ഒന്നും സലാത്തിയില്ലത്, 7 സലാത്ത് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം.
അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏഴോളം വാചകങ്ങൾ ഉണ്ട്. ആ ഏഴ് ഏത് സലാത്തും ചൊല്ലാം, വേറെ ഞാനീ സലാത്ത് പറ്റില്ല, അതുപോലെ അറബ് സലാത്ത് പറ്റില്ല, അങ്ങനെ തുടങ്ങിയിട്ട് അദ്ദേഹം കുറെ സലാത്തുകളെ എടുത്തങ്ങട്ട് വിമർശിച്ചു. പക്ഷേ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം സദസ്സിൽ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ ചോദിച്ചു, അദ്ദേഹം പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ചൊല്ലിയൊരു സലാത്തുകളാണ് ഏതാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരിക്കൽ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം എന്നും അദ്ദേഹം പറഞ്ഞു. അത് കേൾപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇത് ആ ഏഴിൽപ്പെട്ടതാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയതായി സഹീഹായ ഹദീസിൽ റിപ്പോർട്ട് വന്ന സലാത്താണോ? അത് നിങ്ങൾ ചൊല്ലിയ സലാത്താണല്ലോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതായി റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അത് കരുനാഗപ്പള്ളിയിലെ 5 CD ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് നിൽക്കാം. വാസ്തവത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്തും അദ്ദേഹം പറഞ്ഞ ഏഴിൽപ്പെട്ടിട്ടില്ല, അതും ഏഴിൽപ്പെട്ടതല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ലോകത്ത് ഇന്നേവരെയുള്ള പണ്ഡിതന്മാർ ചൊല്ലി വന്ന നൂറുകണക്കായ സലാത്തുകൾ ഉണ്ട്. ആ സലാത്തുകളെല്ലാം പുണ്യമുള്ളതാണ്. അതിൽ 1, 2, 3 10 വാചകം അല്ല. പരിശുദ്ധ ഖുർആൻ സലാത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരിൽ സലാത്ത് ചൊല്ലണം. സലാത്ത് ചൊല്ലണം എന്നല്ല നേരിന് ആ വാക്കിന്റെ നേരെ അർത്ഥം, നിങ്ങൾ സലാത്ത് നിർവഹിക്കണം എന്നാണ്. അവന്റെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ, നബി തങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കുന്നുണ്ട്. വമലായികത്തു, അല്ലാഹുവിന്റെ മലക്കുകളും സലാത്ത് നിർവഹിക്കുന്നുണ്ട്. ഇതിന് മഹാന്മാരായ പണ്ഡിതന്മാർ വ്യാഖ്യാനം പറഞ്ഞു, അല്ലാഹു സലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു തആല ആദരവോടെ ഗുണം ചെയ്യുന്നു എന്ന് ഒരർത്ഥം. മറ്റൊരർത്ഥം അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം മലക്കുകൾക്ക് മുമ്പിൽ പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം പുകഴ്ത്തിയിട്ട് അല്ലാഹു പറയുന്നു, അത് മറ്റൊരു വ്യാഖ്യാനം. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്യുന്ന മഹത്തായ ഗുണത്തിൽ പെട്ടതാണല്ലോ. അതുകൊണ്ട് ആദ്യം പറഞ്ഞ അർത്ഥം ഈ പറഞ്ഞ അർത്ഥത്തിന് എതിരല്ല. ആദ്യം പറഞ്ഞത് വ്യാപകമായ അർത്ഥമാണ്, രണ്ടാമത് പറഞ്ഞ അർത്ഥം അതിൽ ഉൾപ്പെടുന്ന ഒന്നാണ്, അത് തമ്മിൽ എതിരല്ല. ഏതാണ് എന്നാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അല്ലാഹു തആല മഹത്തായ ഗുണം ചെയ്യുന്നു. മലക്കുകളോ, മലക്കുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ അതാ പ്രാർത്ഥന നടത്തുന്നു, നബിതങ്ങളുടെ മഹത്വം വർദ്ധിക്കാൻ മലക്കുകൾ പ്രാർത്ഥന നടത്തുന്നു. മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹു നമ്മോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ചവരെ, വിശ്വസിച്ചവരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത്, അത് ഓടിക്കൊടുക്കുന്ന സമയത്ത് വിളിച്ചത് അവിടെയുള്ള സഹാബികളെ ആണല്ലോ. അതുകൊണ്ട് ആ സഹാബികൾക്ക് മാത്രമേ അത് ബാധകമാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാണോ? അതുപോലെ അക്കാലഘട്ടത്തിലുള്ളവർക്ക് മാത്രമേ അത് ബാധകമാവൂ എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഒരിക്കലുമല്ല. ഖുർആനിന്റെ അവതരണ കാലത്ത് അവിടെ ഉള്ളവർക്ക് മാത്രമല്ല അത് ബാധകമാകുന്നത്, മറിച്ച് ഈമാനുള്ള മനുഷ്യർ എവിടെയെല്ലാം എപ്പോഴെല്ലാം ജനിക്കുന്നുണ്ടോ ജീവിക്കുന്നുണ്ടോ മുഴുവൻ ആളുകൾക്കും ബാധകമാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, പറയുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതി കേൾപ്പിക്കുമ്പോൾ മുഅ്മിനീങ്ങളായിട്ടും
ഉണ്ടായിരുന്നത് 700,000 ആളുകളാണ്, അല്ലെങ്കിൽ 70,000 ആളുകളാണ്, അല്ലെങ്കിൽ 700 ആളുകളാണ്, അവർക്ക് മാത്രമാണ് ഇത് ബാധകമാകുന്നതെന്ന് പറഞ്ഞാൽ അത് വിഡ്ഢിത്തമല്ലേ, വിവരക്കേടല്ലേ? മറിച്ച് ആ വാചകത്തിന്റെ വ്യാപ്തിയിൽ ഉൾക്കൊള്ളുന്ന ജനങ്ങൾ എവിടെ എപ്പോൾ എത്ര വരുന്നുണ്ടോ അവർക്കെല്ലാം ആ വിളി ബാധകമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പേരിൽ നിങ്ങൾ സലാത്ത് നിർവഹിക്കുകയും. എന്താണ് ഇവിടെയുള്ള സലാത്തിന്റെ അർത്ഥം? നേരത്തെ നമ്മൾ പറഞ്ഞു ആദരപൂർവ്വം ഗുണം ചെയ്യുക എന്ന അർത്ഥം സലാത്തിന് പറഞ്ഞു. ആദരപൂർവം നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗുണം ചെയ്യുവീൻ എന്നാണ് സല്ലു അലൈഹി എന്നതിന്റെ നേരെ അർത്ഥം. വസല്ലിമു തസ്ലീമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങൾ സലാം അർപ്പിക്കുവീൻ. നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർണ്ണമായി നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കുകയും. ഈ രണ്ടർത്ഥവും ഈ പറഞ്ഞ വാചകത്തിനുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, സല്ലു അലൈഹി, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദരപൂർവ്വം ഗുണം ചെയ്യുക എന്ന് അല്ലാഹു നമ്മോട് പറയുന്നു. വാസ്തവത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് വല ഗുണവും ചെയ്യാൻ, ആദരപൂർവമുള്ള ഗുണം ചെയ്യാൻ സാധുക്കളായ നമുക്ക് സാധിക്കുമോ? വാസ്തവത്തിൽ ഒരു ഗുണവും ചെയ്യാൻ സൃഷ്ടികളായ നമുക്ക് സാധ്യമല്ല. ഗുണം ചെയ്യുന്നവൻ അല്ലയാണ്. അതേ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചതാണ്, ഗുണവും നന്മയും തിന്മയും രണ്ടും അല്ലാഹുവിങ്കൽ നിന്നാണ്. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദരപൂർവമുള്ള ഗുണം നിങ്ങൾ ചെയ്യണമെന്ന് അല്ലാഹു പറയുമ്പോൾ നമുക്ക് കഴിയാത്ത കാര്യമല്ലേ അമ്മ പറഞ്ഞിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ കഴിയുന്ന പടച്ചവനോട് നമ്മൾ പറയുകയാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ, സല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ മേൽ നീ മഹത്തായ ഗുണം ചെയ്യണേ, ഞങ്ങൾക്കത് സാധ്യമല്ല, സാധിക്കുന്ന നിന്നെ തന്നെ അത് ചെയ്യാൻ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ മേൽ നീ ആദരപൂർവമുള്ള ഗുണം നീ ചെയ്യണം. അല്ലാ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. വസല്ലിം അലാ മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ സമാധാനം നൽകണം. അല്ലാ ഞങ്ങൾക്ക് സമാധാനം കൊടുക്കാനും സാധ്യമല്ല, അതിന് കഴിയുന്ന നിന്നോട് തന്നെ ഞങ്ങൾ താണുകേട് അപേക്ഷിക്കുന്നു. അല്ലാ ഇതാണ് അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് നമ്മൾ സലാത്ത് ചൊല്ലുന്നതിന്റെ അർത്ഥം. ആകയാൽ സലാത്തിന്റെ അർത്ഥം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദരപൂർവമുള്ള ഗുണം ചെയ്യാൻ കഴിയുന്ന രാജാവിനോട്, സമാധാനം കൊടുക്കാൻ കഴിയുന്ന രാജാവിനോട്, നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കാൻ നമ്മൾ അപേക്ഷിക്കുന്നു. ഇതാണ് സലാത്തും സലാമും കേട്ടോ. ഇവിടെ അല്ലാഹു ജല്ല ജലാലുഹു സല്ലു അലൈഹി എന്നല്ലേ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങൾ മഹത്തായ ഗുണം ചെയ്യുക. അതിന് നമ്മൾ അതാ വ്യാഖ്യാനം മനസ്സിലാക്കി. ചെയ്യാൻ കഴിയാത്ത നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ അതിനർത്ഥം ചെയ്യാൻ വേണ്ടി പഠിച്ചവനോട് പറയണമെന്നാണ്. അതിനാൽ നമ്മൾ സലാത്ത് ചൊല്ലുന്നു. പണ്ഡിതന്മാർ അർത്ഥം പറയുന്നു, അതിന്റെ ഉദ്ദേശാർത്ഥം മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. സല്ലു അലൈഹി, നിങ്ങൾ നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലുവീന്ന് എന്ന് പണ്ഡിതന്മാർ അർത്ഥം പറയും. കാരണം അതാണ് ഇവിടെ ഉദ്ദേശം. സലാത്ത് ചെയ്യാൻ നമുക്ക് കഴിയില്ല, അത് ചൊല്ലാനേ നമുക്ക് കഴിയൂ. അപ്പൊ പടച്ചറപ്പിനോട് നിങ്ങൾ സലാത്ത് ചൊല്ലുവീൻ.
ഉദ്ദേശാർത്ഥമാണ് പണ്ഡിതന്മാർ സാധാരണ പറയാറുള്ളത്. അത് ശരിയുമാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ ചിന്തിക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഈ മഹത്തായ ഗുണം ചെയ്യാൻ വേണ്ടി മുഅ്മിനായ മനുഷ്യൻ ആവശ്യപ്പെടുമ്പോ ഇന്ന വാചകം മുഖേന മാത്രമേ അത് പറയാവൂ എന്ന് ഖുർആനിലുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏഴ് വാചകത്തിൽ മാത്രമേ നിങ്ങൾ സലാത്ത് പറയാവൂ എന്ന് ഖുർആനിലില്ല. ഏഴ് വാചകത്തിലെ സലാത്ത് ചൊല്ലാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമില്ല. ഏഴ് വാചകത്തിലെ സലാത്ത് ചൊല്ലാവൂ എന്നൊരൊറ്റ സഹാബിയും പറഞ്ഞിട്ടില്ല. ഏഴ് വാചകത്തിലെ സലാത്ത് ചൊല്ലാൻ പാടുള്ളൂ എന്ന് നാല് മദ്ഹബിന്റെ ഇമാമികൾ പറഞ്ഞിട്ടില്ല. ലോകത്ത് ഇന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ജനങ്ങളെ ഫിതനയാക്കാൻ നടക്കുന്ന മൗലൈമാര് പുതിയ വാദം കൊണ്ടുവരികയാണ്, ഏഴ് വിധത്തിലല്ലാതെ സലാത്ത് ചൊല്ലാൻ പാടില്ല പാടില്ല എന്ന് പറയുന്നവന് ഖുർആനിൽ ആയത്ത് തെളിവുണ്ടോ? ഹദീസ് തെളിവുണ്ടോ? സഹാബത്തിന്റെ വാചകം തെളിവുണ്ടോ? ഇമാമികളുടെ വാചകം തെളിവുണ്ടോ? ഒരൊറ്റ പണ്ഡിതന്റെ വാചകം പോലും ഏഴ് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നവർ തെളിവായി പറയാനില്ല. പിന്നെയോ സ്വന്തത്തിൽ മതം ഉണ്ടാക്കുകയാണ്, സ്വന്തത്തിൽ മതം ഉണ്ടാക്കി പറയുകയാണ്. ഈ സ്വന്തത്തിൽ മതമുണ്ടാക്കുന്നവന്റെ പേരാണ് മുബ്തദിഉ, സ്വന്തത്തിൽ മതമുണ്ടാക്കുന്ന ഏർപ്പാടിന്റെ പേരാണ് ബിദ്അത്ത്. അതിന് നമ്മൾ സാധാരണ പറയുന്ന പേരാണ് പുത്തനാശയം. അത്തരക്കാർക്ക് നമ്മൾ പറയുന്ന പേരാണ് പുത്തനാശയക്കാരൻ. പുത്തൻ എന്ന് പറഞ്ഞാൽ പുതിയത് എന്നാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ആശയം എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയില്ലേ? ആകയാൽ പുത്തൻ ആശയം എന്ന് പറഞ്ഞാൽ പുതിയ ആശയം. പുതിയത് എന്ന് പറഞ്ഞാലോ, പുതിയത് എന്ന് പറഞ്ഞാൽ പേക്കറ്റ് പൊളിക്കാത്തത് എന്നല്ല, പിന്നെയോ സീല് പൊളിക്കാത്തത് എന്നല്ല, പുതിയത് ഇന്നലെ ഉപയോഗിക്കാത്തത് എന്നല്ല. ഒരു നിലക്കങ്ങനെയൊക്കെ പറയുകയുമാകാം. അല്ലാഹുവിന്റെ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാത്ത ആശയം, സഹാബത്ത് കേൾക്കാത്ത ആശയം, ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഒരൊറ്റ മുസ്ലിമും കേൾക്കാത്ത ആശയം, ഇതിനാണ് പുത്തനാശയം എന്ന് പറയുന്നത്. അപ്പൊ ഏഴ് വിധത്തിൽ മാത്രമേ സലാത്ത് ചൊല്ലാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആശയം പുത്തനാശയമാണ്. അത് ബിദ്അത്താണ്. ആ ആശയക്കാരൻ അവൻ മുബ്തദിഉ. കുല്ല ബിദ്അത്തിൻ ളലാല വ കുല്ല ളലാലത്തിൻ ഫിന്നാർ. ആ ആശയക്കാരൻ നരകത്തിലാണ്. ആ ആശയം പറയുന്നവൻ നരകത്തിന്റെ വക്താവാണ്. കാരണം പുത്തനാശയക്കാരൻ നരകത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നതിന്റെ പുറമേ അതാ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഈ ദീൻ കാര്യത്തിൽ വല്ലവനും ദീനിൽ പെടാത്ത പുതിയ ആശയം കൊണ്ടുവന്നാൽ കൊണ്ടുവന്നവനെ തള്ളപ്പെടേണ്ടതാണ്, കൊണ്ടുവന്ന ആശയവും തള്ളപ്പെടേണ്ടതാണ്. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്തരത്തിലൊരു പുത്തനാശയം ഒരു മനുഷ്യൻ വെച്ച് പുലർത്തിയാൽ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നതല്ല, അവന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുന്നതല്ല, അവന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ഇമാം ബുഖാരി ആവർത്തിച്ച് ആവർത്തിച്ച് സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരു റിവായത്താണ് ഞാൻ ഇപ്പോൾ ഉദ്ധരിച്ചത്. മൻ ഹദസ, ആരെങ്കിലും ഒരു പുത്തനാശയക്കാരനായാൽ, അല്ലെങ്കിൽ പുത്തനാശയക്കാരൻ ആകണമെന്നില്ല, അങ്ങനെ ആശയക്കാരനായവനെ വല്ലവനും കൂട്ടുപിടിച്ച് അഭയം നൽകിയാൽ അവന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. വൽ മലായിക, മലക്കുകളെ ലഅനത്തുമുണ്ട്. വൻ നാസി അജ്മഈൻ, നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ ലഅനത്തുമുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദില, അവന്റെ ഒരൊറ്റ ഫർളായ അവരും അല്ല
അള്ളാഹ് സ്വീകരിക്കൂല, ഒരൊറ്റ സുന്നത്തായ അമലും അള്ളാഹ് സ്വീകരിക്കൂല. നിങ്ങൾ ഓർക്കണം, നാരിയത്ത് സലാത്ത് പാടില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന വിവരം കേട്ടവരില്ലേ, സലാത്തിനെ എതിർക്കുന്നവരില്ലേ, അവരെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ ഹദീസ് ശ്രദ്ധിച്ചോളണം. ഇസ്ലാമിൽ ഒരു പുതിയ ആശയം കൊണ്ടുവന്ന് ആശയവുമായി നടക്കുന്ന മനുഷ്യന്റെ ഒരൊറ്റ നിസ്കാരവും സ്വീകരിക്കൂല, ഒരൊറ്റ നോമ്പും സ്വീകരിക്കൂല, ഒരു സുന്നത്ത് നോമ്പും സ്വീകരിക്കൂല, ഒരു സുന്നത്ത് നിസ്കാരവും സ്വീകരിക്കൂല, സക്കാത്തും സ്വീകരിക്കൂല. എന്താണത് നാറിയ വാചകം എന്നത് അവർ ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് കേസറ്റുകൾക്ക് അറിയാം എന്താണത് നാറിയ വാചകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു സലാത്തും സലാമിതിരുന്നതിനിടയിൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ആ മഹത്വം ആ സലാത്തിൽ പറയുന്നുണ്ട് എന്നതിൽ കവിഞ്ഞ് എന്താണ് ആ സലാത്തിൽ നാറിയ വാചകം. നബിയുടെ മഹത്വം പറയൽ നാറുന്ന ഏർപ്പാടാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അല്ലാഹ് പറയുന്നുവെന്നല്ലേ സലാത്ത് എന്ന വാചകം വിവരിച്ചുകൊണ്ട് നാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത് തന്നെ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ സലാത്ത് എന്നതിന് അള്ളാഹുവിന്റെ സലാത്ത് എന്നതിന് അബുൽ ആലി റളിയല്ലാഹു അൻഹു തഫ്സീർ തന്നെ, ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചത് തന്നെ. നബിയുടെ മഹത്വം അല്ല പറയുന്നുവെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുന്ന ഏർപ്പാടാണോ? എങ്കിൽ പരിശുദ്ധ ഖുർആൻ നാറുന്ന ഗ്രന്ഥമാണോ? ഖുർആൻ മുഴുക്കയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുകയല്ലേ? ഓ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അതിൽ കടന്ന് സംസാരിക്കുന്നില്ല, നീട്ടിയപ്പോൾ പറയുന്നില്ലെന്ന് പറഞ്ഞല്ലോ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട്. ഞാൻ വളരെ വിനയത്തിന്റെ ഭാഷയിൽ പറയുന്നു. നിങ്ങൾ ഏതെങ്കിലും മൗലൈമമാര് പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിക്കുന്നത് കേട്ടാൽ, അതുപോലെ മൗലൈമമാര് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് കേട്ടാൽ, അതിൽ തെറ്റിദ്ധരിച്ച് നിങ്ങളെ ഈമാനി വിറ്റുകളെ എതിർത്ത് കേട്ടോ. സത്യം പറയണം എന്ന നിർബന്ധം പുത്തൻവാദികളായ മൗലവിമാർക്ക് ഇല്ല എന്ന് മാത്രമല്ല, സത്യം പറയാൻ പാടില്ല എന്ന നിർബന്ധമാണ്. അങ്ങനെയുള്ള മൗലവിമാരെ സത്യം പറയാൻ തീരെ പാടില്ല. വെറുതെ പറയല്ല, ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിക്കാൻ പോകില്ല. ഒരു സി ഡി മൗലവിനെയും കാണാം, അതുപോലെ തന്നെ മൗലവി പറയുന്നു നിങ്ങൾക്ക് കാണാം. നേരിട്ട് നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം. എന്താണ് മുജാഹിദിന്റെ നേതാക്കന്മാർ മൗലവിമാരും സ്റ്റേറ്റ് സമ്മേളനം വരുന്നതിന് മുമ്പ് മേപ്പയ്പൂരിൽ വെച്ച് പരിപാടി നടത്തുക. എന്താ പരിപാടി എന്നറിയോ? കളവ് പറയൽ മത്സരം. എങ്ങനെ കളവ് പറയൽ മത്സര പരിപാടി? അതിന് മൗലവിമാർ ഏറ്റവും കൂടുതൽ കളവ് പറയുന്ന ആൾക്ക് സമ്മാനം. ആറ് ലക്ഷം ആ സോപ്പ സമ്മാനം കൊടുത്തു. ഒന്നാം സമ്മാനം ആ മൗലവിനെ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ പറയുന്നത് ഇന്നലെ ഇവനായിട്ട് തന്നെ വിളിച്ചു ചെറുപ്പക്കാരൻ ഉച്ചിട്ടോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ പെരിങ്ങാടി വെച്ച് നടത്തിയ ഒരു മുഖാമുഖത്തിന്റെ സി ഡി കൊണ്ടുവന്ന് കാണിച്ചു നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കാണിച്ചു. എന്നിട്ട് കുറച്ച് ചെറുപ്പക്കാരൻ തന്നെ വിളിച്ചു, ഞങ്ങൾ നിങ്ങളെ സി ഡി ബാക്കി കൊടുക്കാൻ കേൾപ്പിച്ചപ്പോ ചെറുപ്പക്കാരൻ തെറ്റിദ്ധാരണ നീങ്ങി. എന്തൊരു കളവാണ് ഈ മൗലവിമാര് പ്രചരിപ്പിക്കുന്നത്! അത് എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കുകയാണ്. കളവ് പറയാൻ നേർച്ചയാക്കിയിരിക്കുകയാണ് സർവ മൗലവിമാരും. അതുകൊണ്ട് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ വളരെ ഗൗരവത്തോടെ കാണണം. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഭയങ്കര വെല്ലുവിളി വെല്ലുവിളിക്കും മൗലവിമാർ. ഇൻഷാല്ലാഹ് ഞാനൊരു വെല്ലുവിളിയും അതിന്റെ മറുപടിയും നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരും, കാണിച്ചു തരും. അല്പം മഴ പെയ്താലും തരക്കേടില്ല. എനിക്ക് അള്ളാഹു തആല നിങ്ങൾക്കും എനിക്കും ഹാപ്പിയത്ത് നൽകട്ടെ. ഞാനിന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഓരോ മുക്കിലും മൂലയിലും എന്ന് പ്രസംഗിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യരെ കൊണ്ട് ഓടിയാതെ തീർക്കാൻ കഴിയുമോ? ഈ സാധുവായ എനിക്കൊരായിരം ജോലി വേറെയുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഇവിടെ നല്ലൊരു സദസ് ഒരുമിച്ചുകൂടിയിട്ടുണ്ടല്ലോ അള്ളാഹു. നമ്മുടെ നാട്ടിനും ജനങ്ങൾക്കും എല്ലാം ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും അല്ല ബറക്കത്ത് നൽകട്ടെ. മനുഷ്യന്റെ നഷ്ടപ്പെട്ടുപോയാ അത് പരിഹരിക്കാൻ മറ്റൊന്നില്ലേ ചെറുപ്പക്കാരെ? ഈ
ഈമാൻ അന്ന് നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്പത്താണ്. ആ ഈമാൻ എങ്ങനെ നശിച്ച് ഒരാൾ അതിന് പകരം ഒന്ന് കിട്ടിയിട്ടും കാര്യമില്ല. ഈമാൻ നശിപ്പിക്കുന്ന ഈ കക്ഷികൾ വരുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി പറഞ്ഞതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനിപ്പൊ വരുമ്പോ സംസാരിച്ച ആചാര്യനോട് ആദ്യം പറഞ്ഞു, സദ്ദാം ഹുസൈനെ കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒരാൾക്ക് അള്ള നിശ്ചയിച്ച സമയത്ത് മാത്രമേ മരിക്കുകയുള്ളൂ. കൊല്ലാൻ വിധിച്ചാലും വിധിച്ചില്ലെങ്കിലും നിശ്ചയിച്ച സമയത്തെ ഒരാൾ മരിക്കുള്ളൂ. അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, പക്ഷേ അത് ജോർജ് ബുഷിന്റെ കൈ കൊണ്ട്, ജോർജ് ബുഷിന്റെ കാരണം കൊണ്ട് ഒരു മുസ്ലിം ഭരണാധികാരിയെ കൊല്ലപ്പെടുന്നത് വേദനയുള്ളതല്ലേ. ഞാൻ പറഞ്ഞു ശരിയാണ്, പക്ഷേ നിങ്ങൾ ഓർക്കണം, ഇരുമ്പിന്റെ കോടാലി ഉണ്ടല്ലോ, ആ കോടാലി കൊണ്ട് വയനാട്ടിലെ, വയനാട്ടിന്റെ പരിസരങ്ങളിലുള്ള ഒരു കാട്ടിൽ നിന്നും ഒരൊറ്റ മരവും തന്നെ ഇരുമ്പിന്റെ കോടാലി കൊണ്ട് മുറിച്ചിട്ടില്ല. മുറിക്കുന്നതിന് സഹായമായി ഒരു മരത്തിന്റെ പിടിയും കൂടി ഉണ്ട് കേട്ടോ. എവിടെയെല്ലാം ഇരുമ്പ് കൊണ്ട് മരം മുറിച്ചോ അവിടെയെല്ലാം മരത്തിന്റെ ഒരു പിടി സഹായത്തിനില്ലേ. ഇതുപോലെ ജോർജ് ബുഷിന് സഹായിക്കാൻ സുന്നത്തി ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ സിയാക്കൾ എന്ന പിടിയിട്ട് കൊടുക്കാൻ സിയാ ഭരണകൂടമില്ലേ, സിയാക്കളില്ലേ. സുന്നത്തി ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ കക്ഷികളുടെ സഹായത്തോടെയല്ലാതെ ഇവിടെ ഇസ്ലാമിന്റെ വിരോധികൾക്ക് ഇസ്ലാമിനെ കൊഞ്ഞനം കാണിക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സുന്നത്തി ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കാതെ ഇവിടെ ഇസ്ലാം നിലനിൽക്കുമെന്നൊരു തോന്നല് ഒരു ചെറുപ്പക്കാരനും തോന്നിപ്പോകണ്ട. ഇവിടെ സുന്നിയായാലെന്താ, മുജാഹിദായാലെന്താ, ജമാഅത്തായാലെന്താ, നമുക്ക് ജീവിച്ചാ പോരെ എന്ന് പറയുന്ന ചില ആളുകൾ ഇല്ലേ. എന്തിനാ മോനെ ജീവിക്കുന്നത്? ജീവിക്കൽ ഇവിടെ അല്ല. നിശ്ചയിച്ച സമയം എല്ലാവരും ജീവിക്കും, നിശ്ചയിച്ച സമയം എല്ലാവരും മരിക്കും. മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിന് തീർച്ചയില്ല കേട്ടോ, അവസാനമില്ല കേട്ടോ. ആ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ചുരുങ്ങിയ കാലം ഇവിടെ ജീവിച്ചിട്ടെന്താണ്? ഇത് ചിന്തിക്കാനുള്ള ഈമാനിന്റെ മനസ്സ് എന്റെ ചെറുപ്പക്കാരെ നമ്മൾ നേടിയെടുക്കണം കേട്ടോ. ഞാൻ നിങ്ങൾ കേൾപ്പിക്കട്ടെ, ആദ്യം കേൾപ്പിക്കുന്നത് കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുത്തിട്ട് അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നതാണ് ആദ്യം കേൾപ്പിക്കുന്നത്. അത് മാത്രല്ല, പിന്നെ നമ്മളൊക്കെ ചിലപ്പോ അലിമീങ്ങളോട്, തമ്മന്മാരോട് ആഴത്തു എഴുതിയിട്ട് അത് വഴക്കത്തിന് വേണ്ടി വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കലും അതുപോലെ ശരീരത്തിൽ കെട്ടെടുക്കരുത്. വർക്കത്തിന് സൂക്ഷിച്ചത് ഈ മൗലവി വർക്കത്തിന് വേണ്ടി സൂക്ഷിച്ചത്, കൊല്ലങ്ങളായിട്ട് സൂക്ഷിച്ചത് അളവ് പറയിൽ മത്സരത്തിൽ സമ്മാനം കിട്ടിയ സോപ്പിന്റെ പെട്ടി. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അയാളെ സോപ്പിന്റെ പെട്ടി എടുത്ത് കാണിച്ചുകൊണ്ട് എന്നെ കൊല്ലങ്ങളായി ഞാൻ സൂക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞതും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഞാൻ പറയുന്നത് അഹ്ലുസുന്നത്തിൽ ജമാഅത്തിൽ നിന്ന് പുറത്തു പോയവർ അവര് നാരിയത്ത് സലാത്തിനെ മാത്രം വിമർശിക്കുകയല്ല, അവര് പച്ച കള്ളം പറഞ്ഞ് അള്ളാഹുവിന്റെ ദീൻ നശിപ്പിക്കാൻ എന്തെല്ലാം വഴിയുണ്ട് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയും അതിന് പ്രാക്ടീസ് നേടാൻ വേണ്ടി, കള്ളം പറയാൻ വേണ്ടി കളവ് പറയൽ മത്സരം വരെ ഔദ്യോഗികമായി നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് എന്നത് മനസ്സിലാക്കി തരാനാണ് കണ്ടു. അബ്ദുറഹ്മാൻ മൗലവിന്റെയും മൗലവിന്റെയും പേര് എന്താക്കാണ്? എന്റെ പേരായി പിടി ഇത് ഒന്നാം സമ്മാനം കിട്ടിയ മൗലവിയാണ്, വേറെ സമ്മാനം കിട്ടിയ ഒരു വേറെ Thank you.
ഇന്നലെ വിളിച്ചിട്ടെന്നോട് പറഞ്ഞു, ഞാൻ നിൽക്കുന്ന ചെറുപ്പക്കാരൻ വിളിച്ചിട്ടെന്നോട് പറഞ്ഞു, വയനാട്ടിൽ എന്റെ സി ഡി പകുതി കാച്ചിട്ട് കൊണ്ടു വന്ന് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എന്തൊരു തോന്നിവാസമാണ്, എന്തൊരു ഫസാദാണ്. എല്ലാ സ്ഥലത്തും തളും വെല്ലുവിളി കേട്ടാലോ, സുബ്ഹാനല്ലാഹ്, ഞാനൊരു വെല്ലുവിളി ഒപ്പിച്ചിരുന്നു. എന്താ വെല്ലുവിളി എന്നറിയോ? വെല്ലുവിളിച്ചിട്ട് പേരോട് ലക്ഷ്യരിപ്പ് ഞാൻ എടുക്കും. എടുക്കണ്ട, ഞാൻ തരാ. പിന്നെ പറയും, ഞാൻ ഇന്ന് പ്രസംഗം നിർത്തു. എന്താ വേണ്ടത് എന്നറിയോ? ഫൈൻ ക്രിമിനലൊക്കെ ഖുർആനിൽ കാണിച്ചു കൊടുക്കണം. ഞാൻ പ്രസംഗം നിർത്തു. എന്താ കാരണം? ഞാൻ തിരുവനന്തപുരത്ത് അടുത്ത് ഒരു ഒരു മുഖാമുഖത്ത് പങ്കെടുത്തു. ഈ മൗലിമാർക്ക് മുഖാമുഖം എന്ന് പറയുമ്പോൾ പേടിയ. അങ്ങനെ ആ മുഖാമുഖത്തിൽ പല മൗലിമാരും വന്ന് പല ചോദ്യം ചോദിച്ചു. ഒരു ചോദ്യം സ്ത്രീധനത്തെ സംബന്ധിച്ച് ചോദിച്ചു. ഞാൻ സാധാരണയായി സ്ത്രീധനത്തിനെതിരെ ധാരാളം പ്രശ്നിക്കുന്നവരാണെന്ന് എന്റെ ഏത് കേസ് കേട്ടാലും അറിയാൻ കഴിയും. കാരണം സ്ത്രീധനമെന്ന പേരിൽ പാവപ്പെട്ട പെൺകുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ട് വിവാഹം കഴിച്ചതിന് ശേഷം ഇത്ര പൊന്ന് വേണം, അത് ഇത്രയില്ല, ഇത്ര പറന്നു വേണം, ഇത്ര തെളിയില്ല, ഇത്ര കാപ്പിയില്ല, അറയിൽ ഇത്ര ചോറ് പോരാ എന്നൊക്കെ പറഞ്ഞ് വിവാഹം കഴിച്ചതിന് ശേഷം എത്രയോ പെൺകുട്ടികളെ നരകയാതനെ അനുഭവിപ്പിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. നേരത്തെ കിട്ടിയ സ്വർണത്തിന്റെ തൂക്കമൊന്ന് രണ്ടാമത് പരിശോധിച്ചിട്ട് നേരത്തെ ഒരു 10 പവനാണ് പറഞ്ഞതെങ്കിൽ അത് 9 പവനേ ഉള്ളൂ എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ വയനാട്ടിലൊക്കെ 10 പവനൊക്കെ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചുരുക്കി പറയുകയാണ്, 10 പവന അതാ പറഞ്ഞത്, പക്ഷെ 9 ഉള്ളൂ എന്ന് തോന്നിയാൽ ചില ഉമ്മമാര് വരെ, 60-65 വയസ്സായ ഉമ്മമാര് വരെ, പുരുഷന്മാരെ പോട്ടെ, ഈ ഭർത്താവായ ചെറുപ്പക്കാരന്റെ ഉമ്മയും ഉമ്മാമയും ഒക്കെ പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി, പറഞ്ഞ പോലെ കൊടുത്തിട്ടില്ല, പറഞ്ഞ പോലെ കിട്ടിയിട്ടില്ല, പറഞ്ഞ പോലെ കൊടുത്തിട്ടില്ല, പറഞ്ഞ പോലെ കിട്ടിയിട്ടില്ല, വാങ്ങിയിട്ടല്ലാണ്ട് ഇങ്ങനെ വരണ്ട, ഇങ്ങനെ തിക്കറിയല്ല. നേരെ ഉമ്മാരെ കേട്ടിട്ടില്ലേ നിങ്ങൾ? മരിക്കാനായി ഉമ്മക്ക് 10 ലായിരായില്ലെന്ന് ചൊല്ലിക്കൂടെ. പക്ഷെ അതിന് പകരം പറഞ്ഞ പോലെ കിട്ടിയിട്ടില്ല, പറഞ്ഞ പോലെ വാങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ മനസ്സ് കുത്തി വേദനിപ്പിക്കുന്ന ചില ഉമ്മമാരില്ലേ?
ചില പുരുഷന്മാരിലെ അതുപോലെ പാവപ്പെട്ട പെൺകുട്ടികളെ വല്ലാതെ വിഷമിപ്പിക്കുന്നവരില്ലേ, അതിനെതിരെ ശക്തിയായി എപ്പോഴും പ്രസംഗിക്കുന്നവരാണ് ഞാൻ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ മുൻഗാമികളായ ആളുകൾ പലരും സ്ത്രീധനം വാങ്ങിയിട്ടുണ്ട്, സ്ത്രീധനം കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല, മുജാഹിദിന്റെ നേതാവായ ഉമർ മൗലവിയും സ്ത്രീധനം കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കുന്നത് അനുവദനീയമാണെന്ന് അദ്ദേഹത്തിന്റെ സെൻസറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ നാലാമത്തെ സീഡിയിൽ നിങ്ങൾക്ക് കാണാം, സെൻസറിയിൽ തന്നെ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യമൊക്കെ മുജാഹിദിന്റെ ആൾക്കാർ മുമ്പ് അതാ പലപ്പോഴും വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വാങ്ങുന്ന സുതാര്യമേ വാങ്ങാറുള്ളൂ എന്നർത്ഥം. എന്നാ ചുരുക്കി ഞാൻ പറയുന്നു, എന്റെ സഹോദരന്മാരെ, സ്ത്രീധനം എന്നത് നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമാണെന്ന് വ്യക്തമായി പറഞ്ഞതിന് ശേഷം സ്ത്രീധനം ഹറാമാണെന്ന് നിങ്ങൾ മൊത്തത്തിൽ പറയരുത്. കാരണം അങ്ങനെ പറഞ്ഞാൽ സ്ത്രീയുടെ ഏത് ധനവും ഹറാമാണെന്ന് വരും. അവ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് വരനും വരന്റെ സഹോദരന്മാരും പോയി കഴിക്കുന്ന ബിരിയാണി, അത് സ്ത്രീയുടെ ധനമാണ്, അതും ഹറാമാണെന്ന് പറയേണ്ടി വരും. അപ്പൊ ഈ ഹറാമാണെന്ന് പറയുന്നവരും ചിലപ്പോ അന്നത്തെ ദിവസവും ചിലപ്പോൾ പുതിയാപ്പിളിന്റെ കൂടെ പോയിട്ട് സ്ത്രീധനം തിന്നവനായിരിക്കും, ബിരിയാണി കഴിച്ചവനായിരിക്കും. ഇതിന്റെ പുറമേ ഹറാമാണെന്ന് വാദിക്കുന്നവന്റെ വാപ്പ പലപ്പോഴും ഉമ്മാന കെട്ടിയതും സ്ത്രീധനം വാങ്ങിയിട്ടായിരിക്കും. അപ്പൊ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പോലെ അച്ചാച്ചൻ കൊരങ്ങനാണെന്ന് പറയുന്നത് പോലെ എന്റെ ബാപ്പ ഉമ്മാനെ കെട്ടിയത് ഹറാമിലൂടെയാണ്, അതിലുണ്ടായ മകനാണ് ഞാൻ എന്ന് പറയുന്ന പിണ്ടിയാവും. അതിന്റെ ഒക്കെ പുറമേ അറബികൾ നമ്മുടെ രാജ്യത്തെ ഇസ്ലാമത പ്രചരണത്തിന് വേണ്ടി വന്നപ്പോ അന്ന് അറേബ്യൻ നാട് പെട്രോളിന്റെ നാടല്ല, അഥവാ അന്ന് പെട്രോളും ഡീസലും കണ്ടുപിടിച്ചിട്ടില്ല. കാലഘട്ടത്തിൽ ഞെരുക്കത്തോടെ ജീവിക്കുന്ന അറബികൾ സാമ്പത്തിക ശേഷിയുള്ള ഇന്ത്യയിലേക്ക് വന്നതാണ്. നമുക്ക് ഇവിടെ അതാ ധാരാളം തെങ്ങുകളുണ്ട്, ഇഞ്ചിയുണ്ട്, ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ. കുരുമുളകുണ്ട്, വിലപിടിപ്പുള്ള കൃഷികളുണ്ട്. ആ നാണ്യവിളകൾ ലഭിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ധനാഢ്യരാണ്. അറബികൾ അന്ന് ദരിദ്രരാണ്. ആ ദരിദ്രരായ സാധുക്കൾ ഇസ്ലാം മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള നല്ലവരായ ജനങ്ങൾ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതെ മറ്റുള്ള മതക്കാര് വരെ, ആ വന്ന മഹാന്മാരെ ബഹുമാനിച്ചു. കാരണം അവരുടെ കയ്യിൽ ബോംബുള്ളത് കൊണ്ടല്ല, വാളുള്ളത് കൊണ്ടല്ല, അവര് ഭീകരവാദികളായത് കൊണ്ടല്ല. ആ മഹാന്മാര് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമായിരുന്നു, അവരൊരു വെള്ളം മൂടിക്കൊടുത്താൽ വിഷമിറങ്ങുമായിരുന്നു, അവര് പ്രാർത്ഥിച്ചാൽ മന്ത്രിച്ചാൽ രോഗം സുഖപ്പെടുമായിരുന്നു. ആത്മീയ ചൈതന്യം കണ്ടപ്പോ ഇവിടെയുള്ള സർവ മതക്കാരും അവരെ ബഹുമാനിച്ചു. ആ മഹാന്മാരെ കയ്യിൽ പണമില്ലായിരുന്നു. ആ മഹാന്മാരോട് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ അഥവാ അവര് വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തിട്ട് ഇസ്ലാം മതത്തിൽ പ്രവേശിച്ച ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കണം, വിവാഹം കഴിക്കാൻ മഹർ കൊടുക്കാൻ ഞങ്ങളെ കയ്യിൽ പണമില്ല, തുണിയെടുത്തു കൊടുക്കാൻ പണമില്ല, ചെലവ് കൊടുക്കാൻ പണമില്ല, അതുകൊണ്ട് വിവാഹം കഴിക്കാൻ വൃത്തിയില്ല എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ അവരോട് പറഞ്ഞു, അത് നിങ്ങൾ നോക്കണ്ട, പണം ഞങ്ങൾ തരും, നിങ്ങൾക്ക് വേണ്ട സഹായം ഞങ്ങൾ ചെയ്യും, നിങ്ങൾ വിവാഹം കഴിച്ചാൽ മതി. അങ്ങനെ അന്ന് വന്ന അറബികൾക്ക് ആവശ്യമായ ധനം ഇവിടെയുള്ള നാട്ടുകാർ കൊടുത്തിട്ട് അവരെ മക്കളെ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ മുസ്ലിം സമുദായത്തിൽ ഈ കാണുന്ന ജനങ്ങളൊക്കെയും ജനിച്ചു വളർന്നത്. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് ചിന്തിക്കണം, അവ സ്ത്രീയുടെ ധനം വാങ്ങൽ മൊത്തത്തിൽ ഹറാമാണെന്നങ്ങ് പറഞ്ഞാൽ ആ വന്ന മഹാന്മാർ ഹറാമിലൂടെയാണ് ഇവിടെ മുസ്ലിം സമുദായത്തിന് ജന്മം നൽകിയത് ഉണ്ടാക്കിയതെന്നും പറയേണ്ടി വരും. ഈ ചരിത്രങ്ങൾ പഠിക്കാത്തവൻ അറിവുകൊണ്ട് എന്തും പറയാം, പഠിച്ചവൻ അങ്ങനെ ഹറാമാണെന്ന് മൊത്തത്തിൽ പറയാൻ വകുപ്പില്ല. ഇതൊക്കെ വിശദമായി ഞാൻ ആറ്റിങ്ങര മുഖാമുഖത്തിൽ ചോദിച്ച മൗലവിയോട് പറഞ്ഞു. മൗലവിയോട് ചോദിച്ചു, ഹലാലാണ് എന്നുള്ളതിന് തെളിവുണ്ടോ? ഹറാമാണെന്ന് പൂർണ്ണമായും തെളിവില്ല, ഹരീസിൽ തെളിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ എന്നോട് ഇങ്ങോട്ട് ചോദ്യം, അതല്ല ഹലാലാണെന്ന് തെളിവുണ്ടോ? ഞാൻ ആ സമയത്ത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതി
സ്ത്രീകൾ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് മനസ്സന്തോഷത്തോടെ വല്ലതും തന്നാൽ, സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വല്ലതും തന്നാൽ, അമ്മാവ് പറയുന്നു. ഞാൻ നിലമ്പൂരിൽ ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ പ്രസംഗിക്കാൻ പോകും. ഭയങ്കരം കാറ്റും തണുപ്പും, അപ്പൊ എനിക്ക് അലർജിന്റെ അസുഖമുള്ളതുകൊണ്ട് അന്ന് എന്റെ അടുത്ത് സാരുമില്ല. ഞാനെന്റെ ഡ്രൈവറോട് ഉടുപ്പ് ചെയ്തൊരു സാരി വാങ്ങി, ഉടുപ്പ് ചെയ്തൊരു നീല സാരി വാങ്ങി, അതിങ്ങനെ പൊതച്ചിട്ട് ഞാൻ അവിടെ വരുന്നു നിലമ്പൂരിൽ. ഇതിന്റെ സീഡിയിൽ നിന്ന് അയാൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നാദാപത്ത് കണ്ടോ, ഇയാളും വേഷം മാറലിട്ട് ഇയാൾ ഇത് അമ്മും മേയിക്കുന്നു. അതുപോലെ ഇപ്പോ ഞാൻ ഇപ്പൊ ഇങ്ങനെ പൊതച്ചിട്ട് ഇവിടെ വയനാടാണല്ലോ പൊതച്ചിട്ട് നിങ്ങളോട് പ്രസംഗിച്ചാല് നമ്മളെ ഇവിടുത്തെ ഈ സീഡി പറഞ്ഞാല് അതുകൊണ്ട് എനിക്ക് പോലും പറ്റും കണ്ടോ വയനാട്ടിൽ പോകുമ്പോ അമ്മൂമ്മയാണ് തണുപ്പുണ്ടായിട്ടാണ്. അപ്പൊ ഫൈം ക്രിമിനലക്കും എന്ന ആയത്ത് രണ്ട് പ്രാവശ്യം ഞാൻ രോഗി അർത്ഥം പറഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു ഉസ്താദ് അദ്ദേഹം കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഭയങ്കര വെല്ലുവിളി നടാവ്. ആ വെല്ലുവിളി അതിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് നേരിൽ കേൾപ്പിച്ചു കാണിച്ചു തരാം. നിങ്ങളെല്ലാരും ഈ സീഡി പൈസ കൊടുത്ത് വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ല, കഴിയുന്നവർ വാങ്ങിയാൽ മതി, പക്ഷെ എല്ലാവരും കേൾക്കണം, വാങ്ങലും എല്ലാം വാങ്ങണമെന്നില്ല. എല്ലാ മഹലിലും ഈ നാദാപത്ത് പ്രസംഗിച്ച സീഡിയും അതുപോലെ കരുനാഗപ്പള്ളി പ്രസംഗിച്ച സീഡിയും സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് വെച്ച് മഴ മാറിയതിനു ശേഷം, മഴയത്ത് വേണ്ട, മഴ പോയതിനു ശേഷം ഒരു സ്ക്രീനും ഒരു പ്രൊജക്ടറും സംഘടിപ്പിച്ചിട്ട് എല്ലാ സ്ഥലത്തും വെച്ച് മുജാഹിദിന്റെ ശല്യം എടുത്ത് പ്രത്യേകിച്ചും എല്ലാ സ്ഥലത്തും ചെറുപ്പൊടി മാറ്റണ്ടല്ലോ, ചെറുപ്പ് എല്ലാ സ്ഥലത്തും മതിയല്ലോ. പക്ഷെ അങ്ങനെ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ അതൊന്നും എല്ലാം കാണിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയാം. മൗലം ഇപ്പൊ ഒന്നൊന്നര മാസമായിട്ട് പ്രസംഗിച്ചിട്ട് പോയിട്ട് ഇനി ഇങ്ങോട്ട് വന്നിട്ടില്ല. നാലാമത്തെ നമുക്ക് നോക്കാം, വന്നാൽ അപ്പോഴും നമുക്ക് അതിന്റെ ബാക്കി നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് കാണിക്കാം, നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഒരു ആവേശം ഉണ്ടാവണല്ലോ, അതിന് വേണ്ടി പ്രത്യേകിച്ച് കാണിക്കാം. ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നല്ല രസമാണ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്, പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ?
സ്ത്രീകളെ